രാജ്യത്തിൻ്റെ ഗതികെട്ട അവസ്ഥയിൽ പരിതപിച്ച് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ അടുപ്പക്കാർക്കും പരസ്യമായി തന്നെ നിലപാടുകൾ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു. നീതി ആയോഗിൻ്റെ തലവനും എയിംസിൻ്റെ മേധാവിയുമൊക്കെ രാജ്യം ഇപ്പോൾ നേരിടുന്ന ഗുരുതരമായ ആരോഗ്യ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖല തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് എയിംസിൻ്റെ മേധാവി അടക്കമുള്ളവർ പറയുന്നു. നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനായ രാജീവ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത് ഗുരുതരമായ സാമ്പത്തിക തകർച്ചയിലേക്ക് രാജ്യം കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന്. നേരത്തെ തന്നെ തകർന്നിരുന്ന സമ്പദ് വ്യവസ്ഥ അതിനെ രക്ഷപ്പെടുത്താൻ കുറേ ഗിമിക്കുകൾ കാട്ടി എന്നുള്ളതല്ലാതെ അത് രക്ഷപ്പെടലിൻ്റെ പാതയിലേക്ക് വരുന്നതിൻ്റെ സൂചനകളൊന്നും ലഭ്യമല്ലാതിരുന്ന ഒരു ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ കോവിഡ് വ്യാപനം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കാൽക്കീഴായി പിടിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന നഗ്നമായൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാജീവ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നീതി ആയോഗിൻ്റെ തലവനും എയിംസിൻ്റെ തലവനും നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട വിദഗ്ധരുമൊക്കെ നരേന്ദ്രമോദിയുടെ ആശ്രിത വത്സലർ തന്നെയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ എത്ര ആശ്രിത വത്സലന്മാരായിരുന്നാലും സ്വന്തം രാജ്യം നേരിടാൻ പോകുന്ന അതിഭീകരമായ ഒരവസ്ഥയിൽ പരിതപിക്കേണ്ടി വരുന്ന ആ മനുഷ്യരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ടാണ് അവർക്ക് ഈ ഘട്ടത്തിലത് പറയേണ്ടി വരുന്നത്. കഴിഞ്ഞ ദിവസം എയിംസിൻ്റെ തലവൻ പറഞ്ഞത് നാം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ചാണ്. ഇനിയുള്ള രണ്ടാഴ്ചക്കാലം കൊണ്ട് ഒരുപക്ഷെ സമാനതകളില്ലാത്ത ആരോഗ്യ ദുരന്തത്തിലേക്ക് നമ്മൾ പോകും എന്നുള്ളത്. ആശുപത്രി കിടക്കകളില്ലാത്ത അവസ്ഥ, ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, വാക്സിൻ ഇല്ലാത്ത അവസ്ഥ, പ്രതിരോധ മരുന്നുകൾ കിട്ടാത്ത അവസ്ഥ, മനുഷ്യർക്ക് എങ്ങനെ ചികിത്സ കിട്ടും എന്നറിയാതെ ആലോചിച്ചിരിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥ, അതായത് സ്വയം മരണത്തിന് കീഴടങ്ങേണ്ടുന്ന ദുഃഖകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ജനം എത്തിച്ചേരും എന്നുള്ള അവസ്ഥ, അതേക്കുറിച്ചാണ് എയിംസിൻ്റെ മേധാവി കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ വ്യക്തമാക്കിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആരോഗ്യ മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ കോവിഡിൻ്റെ കോർ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരടക്കമുള്ളവർ ഒരാരോഗ്യ അടിയന്തരാവസ്ഥയുടെ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ് എന്നുള്ള സൂചന നൽകിയത്. അങ്ങനെ ഒരു സവിശേഷ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു. അത്രമേൽ നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. പലയിടങ്ങളിലും നമ്മുടെ ബി ജെ പി കാർ കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്തിലും ഉത്തർപ്രദേശിലും ഒക്കെ കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു. രോഗികൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. ഇത് പ്രതിപക്ഷമാണ് പറയുന്നതെങ്കിൽ ശരി, പ്രതിപക്ഷത്തിൻ്റെ വാശി കൊണ്ട് പറയുന്നതാണ് എന്ന് കരുതാം. പ്രതിപക്ഷമല്ലല്ലോ പറയുന്നത്. ഇത് പറയുന്നത് സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ആളുകളാണ്, മോദിയുടെ വിശ്വസ്തരായിരിക്കുന്ന ആളുകളാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് രാജ്യത്തെ മന്ത്രിമാർക്ക് പ്രത്യേകം കത്തെഴുതേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വകുപ്പുകൾക്ക് കീഴിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ ഈ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി നടത്തണമെന്ന്. കാരണം സ്വയമേവ ആരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലൊരു കത്ത് നമ്മുടെ രാജ്യത്തെ മന്ത്രിമാർക്ക് നൽകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത്രമേൽ നിരുത്തരവാദപരമായ ഒരു ഭരണ സംവിധാനത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന ജനതയാണ് നമ്മളെന്ന് ബോധ്യപ്പെടുന്ന തരത്തിലേക്കാണല്ലോ ആ ഇടപെടലുകളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നീതി ആയോഗിൻ്റെ തലവൻ്റെ ഈ വലിയ വെളിപ്പെടുത്തലും വരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഗുരുതരമാണ് സാമ്പത്തിക മേഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന്. ഒന്നാം കോവിഡ് വ്യാപനം ഉണ്ടായപ്പോൾ നമ്മുടെ രാജ്യം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്ന് നമുക്കറിയാം. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി 20,000 കോടിയുടെയും 50,000 കോടിയുടെയും 100,000 കോടിയുടെയും ഒക്കെ പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നത് കേട്ടു. ബജറ്റിൽ അതിൻ്റെ തനിയാവർത്തനങ്ങൾ നടത്തുന്നത് കേട്ടു. ഇവിടെ എന്തോ മലമറിക്കുകയാണ് എന്ന് പറയുന്നത് കേട്ടു. വാക്സിൻ ഉൽപ്പാദനത്തിന് വേണ്ടി എത്രയോ കോടി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആശുപത്രികളിൽ ICU സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ PM കെയർ ഫണ്ടിൽ നിന്ന് എത്രയോ 100,000 കോടികൾ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഈ രാജ്യത്ത് അതൊന്നും സംഭവിച്ചിട്ടില്ല. സാമ്പത്തികമായി തകർന്നുപോയ നമ്മുടെ ചെറുകിട വ്യവസായ മേഖല അടക്കമുള്ള കാർഷിക മേഖല അടക്കമുള്ള ഇടങ്ങളെ സംരക്ഷിക്കാൻ ഇവർ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ട് ആ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും ലഭിച്ചിട്ടില്ല എന്നതിൻ്റെ വ്യക്തമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ നീതി ആയോഗ് CEOയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വെളിപ്പെടുത്തൽ. അതീവ ഗുരുതരമായ അവസ്ഥയാണ് എന്ന്, രക്ഷപ്പെടാൻ തിരികെ വരാൻ പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. നമ്മൾ ആ കോവിഡ് പ്രതിസന്ധി കഴിഞ്ഞ് വന്നപ്പോൾ ചൈനയുമായുള്ള അതിർത്തിത്തക്കം ഉണ്ടായപ്പോൾ ചൈനയെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. ചൈനയുടെ സാമ്പത്തിക മേഖലയെ മുഴുവൻ തകർത്ത് കളയുന്ന രീതിയിൽ നമ്മൾ കളിപ്പാട്ടങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിച്ചു, അവരുടെ കുറേ ആപ്പുകൾ നിരോധിച്ചു. ചൈന എന്താ കഴിഞ്ഞ പാദത്തിൽ
ഗണ്യമായ വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കോവിഡിനെ അതിജീവിച്ച് അതിശക്തമായി തിരിച്ചു വരുന്ന സാമ്പത്തിക മേഖല തങ്ങളുടേതാണ് എന്ന് ചൈന തെളിയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ രണ്ടാം വ്യാപനത്തിൻ്റെ കൂടി തിരമാലയിൽപ്പെട്ട് വീണ്ടും മുങ്ങാൻ തുടങ്ങുന്നത്. മുങ്ങലെന്ന് പറഞ്ഞാൽ തിരിച്ചു നീന്തിക്കയറാൻ കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മെ പിടിച്ചു വലിക്കുന്നതാണ് എന്നാണ് നീതി ആയോഗിൻ്റെ സിഇഒ ചൂണ്ടിക്കാട്ടുന്നത്. അതൊരു നിസ്സാര കാര്യമല്ല. കാരണം ആരോഗ്യമേഖലയിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഇനി പ്രത്യേകിച്ച് ആരും പറഞ്ഞു നൽകേണ്ട കാര്യമില്ല. പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മോദിയുടെ ഈ പ്രിയപ്പെട്ടവരായിട്ടുള്ള ഉദ്യോഗസ്ഥരടക്കം അക്കാര്യത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ഈ നാട് മനസ്സിലാക്കുന്നത്. നാട് അനുഭവിച്ച് മനസ്സിലാക്കുകയാണ് അത്രമേൽ ദുരന്ത വഴികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന്. കാരണം ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ, വാക്സിൻ ഇല്ലാത്ത അവസ്ഥ, ബെഡില്ലാത്ത അവസ്ഥ, ഡോക്ടർമാരെ മതിയായി ആശുപത്രികളിൽ ഇല്ലാത്ത അവസ്ഥ, അത്തരത്തിൽ എല്ലാ രീതിയിലും ആരോഗ്യമേഖല തകിടം മറിഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ നല്ല രീതിയിൽ ആരോഗ്യ സംവിധാനങ്ങൾ കൊണ്ടുപോകുന്ന സംസ്ഥാനങ്ങൾ പോലും വിലപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ആകെ കുഴപ്പമാകുമെന്നുള്ളത്. അവിടെയും കൂടി വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിനിടയിലാണ് ഇപ്പോൾ ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. അതിനെ നിസ്സാരമായല്ല കാണേണ്ടത്. നിർമ്മലാ സീതാരാമനൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ? പശ്ചിമബംഗാളിലോ മറ്റോ ഒക്കെ പോയി വോട്ട് പിടിക്കാൻ നടക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ അവരൊക്കെ ഒരു നിമിഷം ഇരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്തിനായിരുന്നു ഇതുവരെ നടത്തിയ കൊട്ടിഘോഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിന് നേട്ടമുണ്ടായത് എന്ന്. എത്ര ലക്ഷം കോടികളുടെ പ്രഖ്യാപനമാണ് നടത്തിയത്? ഏതെങ്കിലും ഒന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാകുന്നില്ല എന്ന് നീതി ആയോഗിൻ്റെ സിഇഒയ്ക്ക് തന്നെ പറയേണ്ടി വരുമ്പോൾ, അത് ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ഇനി ഉണ്ടാകാൻ പോകുന്നത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ദുരന്തമാണ് എന്ന് പച്ചയ്ക്ക് പറയേണ്ടി വരുമ്പോൾ, അതുതന്നെയാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യവും. കാരണം രക്ഷപ്പെടാൻ കുറുക്കു വഴികളില്ല ഇവിടെ. ചങ്കൂറ്റത്തോടുകൂടി, ദീർഘവീക്ഷണത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി പോരാടുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ തിരികെ വരാനുള്ള ഏക മാർഗമെന്ന് പറയുന്നത്. അതിന് ശ്രമം നടത്താതെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ച് നടന്നതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ സാമ്പത്തിക മേഖലയും തകരും, നമ്മുടെ ആരോഗ്യ മേഖലയും തകരും. പേരുകേട്ട അഭിമാനമായ നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി പിന്നെയും മാറാൻ പോവുകയാണ് എന്നുള്ള ആ സൂചന തന്നെയാണ് നീതി ആയോഗിൻ്റെ സിഇഒ നൽകുന്നത്. ആരോഗ്യ അടിയന്തരാവസ്ഥയില്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന വാക്കുകളിലൂടെ എയിംസിൻ്റെ മേധാവി അടക്കമുള്ളവർ നൽകുന്നത്.